ഞാനത് വെറുതെ പറയുന്നല്ല കേട്ടോ, നമ്മൾ ആ മെഡിറ്റേഷന്റെ ആ ഒരു മൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് കേട്ടത്. അരീക്കോട് ചെക്കുന്ന് മലയുടെ താഴ്വാരത്തുള്ള ഒരു റിസോർട്ടാണത്. നമുക്കിതിനെ ചെക്കുന്ന് ഹിൽസ് റിസോർട്ട് എന്ന് പേരിടാം. ഈ റിസോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ എന്ന് ഉറപ്പാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി, അടിപൊളി. രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബാണ്. കൊളുക്കുമല മീശപ്പുലി മലയൊന്നും പോകണ്ട കേട്ടോ, അങ്ങനെ അരീക്കോട്ടേക്ക് കയറിപ്പോരെ. തൊട്ടടുത്ത് തന്നെയാണ് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം. അത് 2 കിലോമീറ്റർ ദൂരമുള്ള ഈ റിസോർട്ട്. നല്ല തണുത്ത വെള്ളത്തിലൊക്കെ ഒരു കൂളിയും കഴിഞ്ഞിട്ട് മടങ്ങാം കേട്ടോ. വെൽക്കം ബാക്ക് അൻവറാണ്. ഇന്നിപ്പോ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ആമസോൺ വ്യൂ പോയിന്റിലാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണത്. നല്ല ട്രക്കിംഗ് ഒക്കെ ഉള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുപത്തൊന്ന് 9/2024 ശനിയാഴ്ച രാത്രി 8 മണി. ക്ലിനിക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ടീം സഫാരിയുടെ ഇവന്റിന് പോവുകയാണ്. റിസോർട്ടിലെത്തി എല്ലാവരും ചേർന്ന് കുക്ക് ചെയ്യാനാണ് പ്ലാന്. കാറെല്ലാം കേടു വരുമ്പോൾ ബോണറ്റ് വെറുതെ പൊക്കി വെക്കുന്നതാണല്ലോ കീഴ്വഴക്കം. അതേപോലെ ഒരു പാത്രം വെറുതെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നല്ല ഐഡിയ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. എന്തായാലും ഇതൊക്കെ അരിഞ്ഞിട്ട് തന്നെയല്ലേ, വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതൊക്കെ ഇടാമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഇവര്. ചെമ്പിനി വിട്ടും പാട്ടുവിട്ടും ഡാൻസ് കളിച്ചാൽ ബിരിയാണി ആവില്ല എന്ന് ഉമ്മർക്കാണ് ഓർമ്മിച്ചത്. അവസാനം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നോബിത്തെ നോബിത്തേൻ്റെ ഉമ്മയും വന്ന് കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചു അവർ തുടങ്ങിയത്. അങ്ങനെ ഒരു അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും റെഡിയായി. ഭക്ഷണം കഴിച്ച് മുകളിൽ ഹാളിൽ നമ്മൾ വട്ടം കൂടി ജാഫർ ചാലുള്ളിയാണ് സംസാരിക്കുന്നത്. പ്രോഗ്രാമാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെക്കുന്ന് ഇവിടെ രാത്രി ഒന്ന് കൂടുക, തമ്മിൽ വർത്തമാനം പറയുക, സൗഹൃദം സ്ഥാപിക്കുക, പഴയ സൗഹൃദം പുതുക്കുക. പിന്നെ പാചകമൊക്കെ ഏതാണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള ആൾക്ക് സഹ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ്. അതിൻ്റെ എല്ലാം നടക്കുന്നത് നോക്കണ്ട എന്ന് അദ്ദേഹം. പിന്നെ പാട്ടും കളിയായിട്ട് കുറേ വൈകിയാണ് എല്ലാവരും കിടന്നത്. രാവിലെ എണീച്ചപ്പോഴുള്ള സീനൊന്നു നോക്കിയേ. ചെക്കുന്നുമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചാലോളി പറഞ്ഞപ്പോൾ എല്ലാവരും ചാലോളിയെ കളിയാക്കിയിരുന്നു. ഇത് നോക്കിയേ പുള്ളി പറഞ്ഞ് എത്ര അച്ചട്ട് കറക്റ്റാണെന്നുള്ളത്. എന്ത് ഭംഗിയല്ലേ രാവിലത്തെ ഇവിടുത്തെ ഈ മലനിരകളിൽ മഞ്ഞിൻ്റെ സീന്. ഒരു ഒന്നൊന്നര വൈബായിരുന്നു കേട്ടോ. ഈ റിസോർട്ട് തന്നെ പലർക്കും അറിയില്ല. ഇതൊരു പുതിയൊരു റിസോർട്ടാണ്, അധികാർക്കും പരിചയം ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള ചൂളാട്ടിപ്പാറയിലാണ് കേട്ടോ ഈ റിസോർട്ടുള്ളത്. ഇത് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി, ഈ റൂമിൽ നിന്നുള്ള കാഴ്ചയാണിത്. ചുറ്റും മലനൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും ഇവിടുന്ന്. നല്ല മേഘങ്ങളും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ. ഇത്തരം നല്ലൊരു വ്യൂ ഒരു റിസോർട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളി. 4 റൂംസാണ് ഈ റിസോർട്ടിലുള്ളത്. മുകളിലൊരു ഹാളും അതിനോടനുബന്ധിച്ചുള്ള വേറൊരു പ്രോപ്പർട്ടിയാണിത്. ഈ ഒരു കുളക്കര ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റൂമാണുള്ളത്. മുകളിലൊരു ഹാളുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കോറികളാണ്. അതാണ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണ്. വഴികളും മോശമാണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ ആമസോൺ വ്യൂ പോയിൻറ്റിലേക്കാണ് യാത്ര. ഈ റിസോർട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആമസോൺ വ്യൂ പോയിൻ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിലുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം അരീക്കോട്ട് അടുത്തുള്ള ഒതായിൽ എത്തിയതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേറൊരു വഴി കാണിക്കും. അത് ഒരുപാട് നടന്നിട്ട് വേണം പോകാൻ. ഇത് ഈ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ എത്താൻ പറ്റും. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റോഡുകളാണ്, പക്ഷേ നമുക്ക് നടന്നു പോകാം. ഇതുപോലുള്ള റോഡുകളാണ്, ഓഫ് റോഡ് ജീപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അടി തട്ടാതെ പോരാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. ഈവൻ സ്കൂട്ടർ വരെ കയറിപ്പോകും. അപ്പം നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും. കാർ എന്തായാലും ഇങ്ങോട്ട് ആലോചിക്കണ്ട. ഒന്നുകിൽ ജീപ്പ്, അല്ലെങ്കിൽ നടന്ന് കയറാം, അല്ലെങ്കിൽ നമുക്ക് 2-വീലറുകൾ സ്കൂട്ടർ വരെ കയറിപ്പോകും. നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും, ശ്രദ്ധിച്ച് ഓടിക്കണം എന്നുള്ളൂ. ഇനി നടക്കാൻ പറ്റാത്തവർക്ക് താഴെ ജീപ്പ് വാടകയ്ക്ക് കിട്ടും ചെയ്യും. അവർ മുകളിലേക്ക് എത്തിച്ചേരും. ഇത് റിയാസ് ഭായിൻ്റെ ജീപ്പാണ്. ഓക്കെ, അടിപൊളി ഓഫ് റോഡ് യാത്ര തന്നെയായിരുന്നു. മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഫുൾ കോടയായിരിക്കും. മഴ കുറച്ച് മാറി നിൽക്കുന്ന സമയം തന്നെയാണ് ഇങ്ങോട്ട് വരാൻ നല്ലത്. കോട ആസ്വദിക്കാനാണെങ്കിൽ മഴക്കാലത്തും വരാം. കുറേ ആളുകൾ ദൈവമുണ്ടില്ല, നടന്നും കയറുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള പ്രായമായ ആളുകളൊക്കെ നടന്ന് കയറി, ഒരു കുഴപ്പം ഉണ്ടായില്ല. കുറേ ആളുകൾ ഇങ്ങനെ നടന്ന് കയറുന്നുണ്ട്. രാവിലെയാണ് ഇവിടെ വരാൻ നല്ലത്, അല്ലെങ്കിൽ വൈകുന്നേരം. ഉച്ചയാകുമ്പോൾ വെയിലായിരിക്കും. അവിടെ ആ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ചായ അതുപോലെ ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. അങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഹെവി ട്രക്കൊന്നുമല്ല,
ഒരു അരമണിക്കൂർ റെസ്റ്റ് ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ നമുക്കിങ്ങനെ കയറാൻ ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റിക്കൊക്കെ താഴെ വേണമെങ്കിൽ വാടക കിട്ടും, 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാങ്ങാൻ പറ്റും കുത്തിപ്പിടിച്ച് കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള നല്ല റൂട്ട് തന്നെയാണ്, പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളും ഇതുപോലെയുള്ള വ്യൂ പോയിന്റ്സ്, അതുപോലെ റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസുകളുണ്ട്, ചെറിയ ചെറിയ ഫോറസ്റ്റ് ഉണ്ട്, ഇത് ജണ്ട ഫോറസ്റ്റിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ അവസാനം മുകളിലെത്തി, മുകളിലെത്തിയപ്പോഴൊരു വ്യൂ നോക്കി, ചാലിയാറിൻ്റെ ഒരു കിഡില്ലൻ വ്യൂ, ആമസോൺ വ്യൂ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചുറ്റും മലനിരകളാണ്, നോക്കിയേ എന്ത് ഭംഗിയല്ലേ കാണാൻ, അടിപൊളി. സൂം ചെയ്താൽ നമ്മൾ ചാലിയാർ ഇങ്ങനെ പോകുന്നത് കറക്റ്റ് കാണാം. ഒരു എന്താ പറയുക, ഇതിന്നായിരിക്കും ഒരു പക്ഷേ ആ പേര് വന്നത്, ആമസോൺ കാടുകളിലെ ഒരു ഒരു ആംബിയൻസ് ഉള്ളതുകൊണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ള സാറ്റലൈറ്റ് വ്യൂ പോലെ ഉണ്ടല്ലേ. അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് വേറൊരു പോയിന്റ് എത്തും. അവിടുന്ന് കാണാനുള്ള കാഴ്ച ഒരുപോലെ തന്നെയാണ്, പക്ഷേ നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാം. നല്ലൊരു വൈബാണ്, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെറിയ ട്രക്കിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം, നല്ല രസമാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഫുൾ കോടായത് കാരണം നമുക്ക് ഒരു വ്യൂവും കിട്ടിയില്ല. ആ ഇവിടെ വേറൊരു വ്യൂ ഉണ്ടല്ലേ, ഇതാരാണ് എത്തി എത്തി പോലെട്ടോ പോലെട്ടോ അവിടെ നിൽക്കി അവിടെ നിൽക്കി. ഇവിടെ എത്തിയപ്പോൾ റീൽസ് ഓളികൾ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരാൾ പോകുന്നു, അയാൾ മറ്റേ ആൾ വീഴിയെടുക്കുന്നു, ആദ്യം തിരിച്ച് വീഴിയെടുക്കുന്നു, മറിച്ച് വീഴിയെടുക്കുന്നു, ഇത് വേറെ പോസ്, അത് വേറെ പോസ്, സ്ലോമോ. വീഡിയോ എടുപ്പ് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു. ഏർലി മോർണിംഗ് ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഈ മലൻ്റെ മുകളിൽ നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തിലേക്ക് തഴുകി തലോടുന്ന കാറ്റിനെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും സ്വതന്ത്രമായിട്ടിരിക്കുകയാണ്. മനസ്സിനെ പൂർണ്ണമായും സ്വതന്ത്രമായി വിടാം. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സുന്ദരമായ കാഴ്ചകളിലൂടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന സുന്ദരമായ കാഴ്ചകളിലൂടെ മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും സ്വതന്ത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസഗതി വളരെ സാവധാനത്തിലാണ്. നിങ്ങളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. വളരെ നോർമലായിട്ട് മിടിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിരിക്കുന്ന സ്ഥലം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ചുറ്റുപാട് നിന്നും കേൾക്കുന്ന ശബ്ദങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. കിളികളുടെ ശബ്ദം, ഇലകളുടെ ശബ്ദം ത്തേക്കും നിങ്ങൾക്ക് തിരികെ വരാം. 2 1 0 നിങ്ങളെ കണ്ണടച്ച് ഇരിക്കുന്നതിന് മുമ്പ് ഉള്ളതുപോലെയാണോ ഇപ്പൊ ഉള്ളത്? അല്ല, എന്താ വ്യത്യാസം തോന്നണേ? നീല കളറായിണ്ട് അല്ല. അത് നമുക്ക് കാഴ്ചകൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും. മറ്റേത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അവൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. മറ്റാർക്കെങ്കിലും നിങ്ങൾ കണ്ണടച്ചപ്പം മാറ്റമുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നിയാ? കാമായിട്ട് അല്ലേ? ആ ഒരു ക്ഷീണം ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? നേരത്തെ അത്രേ ഇല്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെറിയ ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചും കൂടി നല്ല കാമായിട്ട് കിടക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ലുക്മാനാണ്.
കൊട്ടപ്പുറത്തല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ കൊട്ടപ്പുറം പള്ളിക്ക് മെഡിറ്റേഷൻ കണ്ണൂരുണ്ട്, കോഴിക്കോട്, തൃശ്ശൂരുണ്ട്, മുക്കത്തുണ്ട്, കൊണ്ടോട്ടിയാണ് എന്റെ ക്ലിനിക്. ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയും ഡേഞ്ചർ അല്ല ഇവിടെ, എങ്കിലും ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ മല ഇറങ്ങുകയാണ്. വെയിലാകുമ്പോഴത്തേനും മല ഇറങ്ങുന്നതാണ് നല്ലത്. ഏർലി മോർണിംഗ് തന്നെ കയറാൻ നോക്കണം. ഇതേ നോക്കി, ഞങ്ങളെ ഗ്രൂപ്പിൽ 6 മാസമായവരും 60 കഴിഞ്ഞവരും ഉണ്ട്. ഈ പോയിന്റിൽ വണ്ടി വെച്ചിട്ട് വേണം നടക്കാൻ. അവസാനം ട്രക്കിംഗ് കഴിഞ്ഞ് ഇവിടെ എത്തി. നമുക്ക് ജീപ്പിലേക്ക് കയറാം. റിയാസ് ഭായിന്റെ ജീപ്പാണ്. മല ഇറങ്ങിയ യാത്രാക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി ഒരു കുളി. അതിനുവേണ്ടി കൊല്ലംകൊല്ലി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിറച്ചും കോറികളാണ്. പൊട്ടിച്ച് പൊട്ടിച്ച് ഇനി കൊല്ലംകൊല്ലി നിൽക്കുന്ന ഒരു മല മാത്രമേ ഇനി ബാക്കിയുള്ളൂ പൊട്ടിക്കാനായിട്ട്. പക്ഷേ ഈ കൊല്ലംകൊല്ലി ഫാൾസ് അതൊരു അടിപൊളി നല്ലൊരു വാട്ടർഫാൾസ് ആണ്. നല്ല തണുത്ത വെള്ളം കിട്ടും. അവിടെ നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രക്കിങ്ങിൻ്റെ ക്ഷീണവും കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പിരിയാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകളായിരുന്നു ഈ നമ്മുടെ സഫാരിയുടെ ഇവൻറ്റിലെ ഗസ്റ്റുകളായിരുന്നു ഇവർ. അപ്പോൾ ഈ എപ്പിസോഡ് കൂടെ തീരുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. ഗുഡ് ബൈ.